എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ്. ഇത് പുതിയതായിട്ട് ഒരുങ്ങിയ റെഡ് പെറ്റോണിയാണ്. നാടനല്ല, ഹൈബ്രിഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ആരും ചോദിക്കല്ലേ, സെയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാൾസം പ്ലാന്റുകൾ ഇതാ ഇതുപോലെ മുരടിച്ച് നിൽക്കുന്നതിൻ്റെ വീഡിയോ നമ്മളൊരു 12 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുരടിപ്പൊക്കെ മാറി ദാ പ്ലാന്റ് നല്ല ഇത് കണ്ടോ, ഇതുപോലെ പുതിയ നല്ല തളിരിലകളൊക്കെ വന്ന് പ്ലാന്റ് ദേ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട്. ഇന്ന് കൃത്യം 12ാമത്തെ ദിവസമാണ് കേട്ടോ. ദിവസം കൊണ്ട് ഇത് ഇത്രയും ഒരു മാറ്റം നമ്മുടെ പ്ലാന്റുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നല്ലേ, കൃത്യമായിട്ട് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു വിശ്വാസം ഫലം കണ്ടു എന്ന് പറയുന്ന കാര്യം ഏതാന്ന് അവസാനം പറയാം കേട്ടോ. നിങ്ങൾ കണ്ടുനോക്കിയ പ്ലാന്റുകളുടെയൊക്കെ വ്യത്യാസം കണ്ടു. ഇതൊക്കെ ഇത് മുരടിച്ചിട്ട് ഈ 12 ദിവസം കൊണ്ട് ഇതിലൊക്കെ പുതിയ ഇലകൾ വന്നേന്ന് നോക്കണം. ഇത്രയും നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കരുത്തിനാട്ടോ ഇലകൾ വന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചുമ്മാ ഈ ഇലകളൊക്കെ ഞാൻ നുള്ളിക്കളഞ്ഞിട്ട് ഒരു ആട് ഒക്കെ എന്തെങ്കിലും ഒരു പള്ളയൊക്കെ ഒരുക്കി നിർത്തില്ലേ തിന്ന് നിന്ന്, അതുപോലെ പോയ പ്ലാന്റുകളായിരുന്നു കേട്ടോ. അതുപോലെ ഇലകളെല്ലാം മുരടിച്ച് ഒരു ഇതിൻ്റെയൊക്കെ പൂക്കൾ എന്താണെന്ന് പോലെ എനിക്കറിയില്ല. കാരണം പൂക്കൾ നമുക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഈ വീടിന് മുമ്പേ കൊഴിഞ്ഞു പോകുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലായിപ്പോയിരുന്നു നമ്മുടെ പ്ലാന്റുകൾ. അത്രയ്ക്ക് സങ്കടം തോന്നിയിരുന്നില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ പ്ലാന്റുകളാണ്, മൾട്ടി പെറ്റലിൻ്റെ ബാൾസത്തിൻ്റെ പ്ലാന്റാണ്. അപ്പം 1-2 ഇടത്തിൽ മാത്രമേ നമ്മൾ പൂക്കൾ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഏതാണെന്നോലും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ശരിക്കും സങ്കടമുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതൊക്കെയൊക്കെ തളിര് വരുന്നേ ഉള്ളൂ കേട്ടോ, അതിനൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിനൊന്നും അങ്ങനെ ഏറ്റില്ലായേ. ഇത് ഞാൻ കട്ടിങ് വെച്ച് പിടിപ്പിച്ചാണ് ഇത് എഴുതേണ്ടോ. ഇതുപോലെ റൂട്ടായിട്ട് വരുന്നുണ്ട്. ഇതെനിക്ക് തനസി തന്ന പ്ലാന്റാണ്. ഇത് ഒത്തിരി ബുഷി ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഒരു 4 പ്ലാന്റ് ഇപ്പം എൻ്റെ ഇലുണ്ട്. കുഞ്ഞു കുഞ്ഞു 4 പ്ലാന്റിൻ്റെ ഇലാണ് കേട്ടോ. കൂടുതൽ പ്ലാന്റ് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ വെറൈറ്റിയുടെ ഒരു 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിൽ സെയിലിന് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിനൊന്നും വലിയ കുഴപ്പമൊന്നും വന്നില്ല. ഈ ഒരു പ്ലാന്റ് ഉണ്ട്, ഇതിങ്ങ് പോയിട്ട് ഇതിൻ്റെ തലയ്ക്കാൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്രയ്ക്ക് മുരടിച്ച് പോയതായിരുന്നു. എന്നിട്ടും പുതിയ തലപ്പുകൾ വന്നിട്ടുണ്ട്, ഇതിനും വന്നു. എല്ലാത്തിൻ്റെ തലയ്ക്ക് നമ്മൾ നുള്ളി വിട്ടായിരുന്നു കേട്ടോ മുരടിപ്പ് വന്നപ്പോൾ തന്നെ. എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഈ വെള്ളക്കൊത്തില്ലേ, അത് പോയിട്ടില്ല കേട്ടോ. അതിന് നമ്മളിനി വേറെ എന്തെങ്കിലും പരീക്ഷിക്കണം. ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറയേണ്ടത് ഇതാണ്, ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ഈ ഒരു കാശിത്തുമ്പയുടെ പ്ലാന്റ് ഇത് ഉണ്ടോ, ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ മുരടിച്ച് അങ്ങനെ അങ്ങ് മുരടിച്ചെന്ന് പറഞ്ഞപ്പോൾ മുരടിപ്പിൻ്റെ അങ്ങേറ്റത്തിൽ നിന്ന ഒരു പ്ലാന്റാണിത്. ഇപ്പം ഇതേ നോക്കി, ഇതിന് പുതിയ വന്നേക്കുന്ന തലപ്പ ഏതാ വന്നേക്കുന്നത് കണ്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സാദാ ലീഫോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞെട്ടിച്ചൊരു മാറ്റം തന്നെയാണ് നമ്മുടെ എല്ലാ പ്ലാന്റുകളിലും വന്നേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും. ഈ ഒരു പ്ലാന്റ് മുരടിച്ചങ്ങ് അറ്റ കരിഞ്ഞു തുടങ്ങിയായിരുന്നു ഈ പ്ലാന്റ് കേട്ടോ. മുരടിച്ച് 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 അങ്ങോട്ട് അറ്റം അങ്ങോട്ടൊരു എന്താ പൊള്ളിക്കൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോലേ, ആ രീതിക്കായിരുന്നു. അതിനും പുതിയ തലപ്പ് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ അറ്റം ഇരിക്കുന്നില്ലേ, ഇതുപോലെയാണ് ആ പ്ലാന്റിൻ്റെ തലയ്ക്ക് വരുന്നത് കേട്ടോ. ഇതിലും കഷ്ടമായിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഒരു പ്ലാന്റാണ്, അത് ഞാൻ കൃത്യം അറിയാൻ വേണ്ടി അതിന് നന്നായിട്ട് മരുന്ന് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇതേ നല്ല രീതിയിൽ എനിക്ക് മാറ്റം അറിയാൻ പറ്റും. പക്ഷേ ഇതിന് മുമ്പുള്ള ഫോട്ടോസൊക്കെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കേണ്ടതായിരുന്നു ശരിക്കും കേട്ടോ. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് മുമ്പുള്ള ഫോട്ടോസൊന്നും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു കുഴപ്പമുണ്ട്. അതുപോലെ ഇതിൻ്റെ വാട്സപ്പിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ച വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താട്ടോ കാണിച്ചത്. ഇതൊക്കെ ശരിക്കും സൂക്ഷിച്ച് വെക്കേണ്ടായിരുന്നു. കാരണം നമുക്ക് കൃത്യം ചേഞ്ചസ് അറിയണമെങ്കിൽ കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് അത് ശരിക്കും നല്ലതായിരുന്നു. സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയില്ല, എന്താ ചെയ്യുക. എൻ്റെ വിരിയണ പെറ്റൂണി എല്ലാം ആ കളറായി പോകാമെന്ന് എന്താ ചെയ്യുക, അറിയാൻ പാടില്ല. അപ്പം ഇപ്പോഴത്തേ നിങ്ങൾ സ്കിപ്പ് ചെയ്തങ്ങ് പോകുന്നുണ്ടായിരിക്കും, കാര്യം എന്താണ്, എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യത്തിലേക്ക് വരാം. നമ്മൾ അന്ന് നമ്മൾ സ്യൂഡോമോണസ് നമ്മൾ 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അതിൻ്റെ തന്നെയാണ് ഇപ്പോഴത്തെ ഇതിലെ കൂടെ എല്ലാം വൈറ്റ് കളറി പിടിച്ചിരിക്കുന്നത്. അതാണ് അത് കൊടുത്തിട്ടിൻ്റെ അതിൻ്റെ മാറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളാരും ട്രൈ ചെയ്യുകയും വേണ്ട, അതിൽ അങ്ങനെ ഒരു മാറ്റം തോന്നിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ മാണിക്കു കൊടുത്തു. മാണിക്കു കൊടുത്ത് നട്ടുച്ച വെയിലത്താട്ടോ. മാണിക്കു കൊടുത്തിട്ടും എനിക്ക് അതിൻ്റേതായ ഒരു ചേഞ്ചസ്
അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നും നമുക്ക് അറിയത്തില്ല. ശരിക്കും ഞാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ആദ്യം നമ്മൾ സ്യൂഡോമോണസ് കൊടുത്തു, രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മാണിക്ക് കൊടുത്തു കേട്ടോ, അതും കൊടുത്തു. കാരണം എന്തെങ്കിലും കീടങ്ങളായതിനെ ആക്രമിച്ചാണ് ഇതിങ്ങനെ ആയത് എങ്കിൽ അതിൽ നിന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ മാണിക്ക് കൊടുത്തത്. മാണിക്ക് കൊടുത്തിട്ടും അങ്ങനെയൊരു മാറ്റം എനിക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെയൊരു മാറ്റമോ പുതിയ തലപ്പുകൾ വരുന്നത് ഒരു ഫാസ്റ്റായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. ഈ ബാൽസ്യത്തിന് മാത്രമേ നമുക്ക് ഈ ഒരു കുഴപ്പം കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ എന്ന് തന്നെ അങ്ങനെ ഓർത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു ദിവസം എന്നോ വാങ്ങി വെച്ച ദാ നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് കൊടുത്തു നോക്കിയാലോ എങ്ങനെയാകും. പണ്ടൊക്കെ എപ്പോഴോ കണ്ടിട്ടുണ്ട് ഇത് മുരടിപ്പിന് നല്ലതാണ്, എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, എന്തായാലും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ അവസ്ഥയിലാണ് പ്ലാന്റ് എന്തായാലും, എന്നാൽ ഇതൊന്ന് കൊടുത്തു നോക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് കൊടുത്തു. ഇത് കൊടുത്തപ്പം തന്നെ ഞാൻ നമ്മുടെ കോവലിന് ഈ പ്രശ്നമുണ്ട്, നമ്മുടെ ഇതുണ്ട് നമ്മുടെ ഒരു കാന്താരിച്ചീനി കേട്ടോ, ഇതിൻ്റെ മുരടിപ്പിൻ്റെ ഫോട്ടോ എന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ കാണേണ്ടതായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാർ എൻ്റെ ഇല്ലാതെ പോയി. ഇതങ്ങ് മുരടിച്ചിട്ട് ഇതിൻ്റെ അടിയിലത്തെ ഇലകളുണ്ടല്ലോ, ഞാൻ ഇല കാണിച്ചു തരാതെ ആ ഒരു ടൈപ്പായിരുന്നു ഇതിൻ്റെ എല്ലാ ഇലകളും ഇരുന്നത്. ഇതിപ്പോൾ ദേ ഇപ്പോൾ വന്നേക്കുന്നതാണ് ആ മുകളിൽ കാണുന്ന മൂന്നാല് ഇലകൾ നല്ല ഫ്രഷായിട്ട് വന്ന് പുതിയ പൂക്കൾ വരെ ഇതിൽ വന്നു തുടങ്ങി കേട്ടോ. ഇത് നല്ല ബ്രാഞ്ചസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ചീനി ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ഞാൻ ചീനി എന്ന് കഴിഞ്ഞൊരു ദിവസം വീഡിയോയിൽ പറഞ്ഞപ്പോൾ ചോദിച്ചു എന്താണ് ചീനി എന്ന്. നമ്മളൊരു മുളക് കഴിഞ്ഞ കാന്താരി ചീനി എന്നുള്ളതിന് ചീനി എന്ന് നമ്മൾ ചുരുക്കി പറയുന്നു എന്നുള്ളു കേട്ടോ. ഈ ഒരു ഇല ചുരുണ്ടിരിക്കണില്ല, ആ ചുരുണ്ടിരിക്കണ ഇല പോലെയായിരുന്നു ഇതിൻ്റെ എല്ലാ ഇലയും. ഇത് ഏകദേശം ഒരു തീർന്നു എന്നൊരു ലെവലിൽ നിന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. അപ്പോൾ ദേ നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് കൊടുത്തത്. അന്ന് ഞാൻ കൊടുത്തതുപോലെ തന്നെയാണ് ഇപ്പം ഞാനും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ ഇത് 0.3% ആണ് കേട്ടോ. ഇതിനെ ഒരു 6 മാസം മുമ്പേ വാങ്ങിയൊരു ഇതാണ്. ഇതിന് ഈ ഒരു അടപ്പിന് 2 അടപ്പ് കേട്ടോ, അത്രയാണ് ഞാൻ അന്ന് ഒഴിച്ചത്. ആ ഒരു കപ്പിനാണ് അത്, 1.5 ലിറ്ററിൻ്റെ കപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം തിരിച്ച് കുപ്പിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് 1.5 ലിറ്ററിൻ്റെ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എടുത്തിട്ടാണ് നമ്മളിത് കൊടുത്തത്. ഇത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 5 ദിവസം, നമ്മൾ മാണിക്ക് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇതും കൊടുത്തു കേട്ടോ. കൃത്യമായിട്ട് ഞാൻ എന്താ കൊടുത്തതെന്ന് ഞാൻ ഓർക്കണില്ല. എൻ്റെ ഒരു വിശ്വാസം ഇത് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ പ്ലാന്റിന് മാറ്റങ്ങൾ വന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് ഇതുപോലത്തെ ഒരു അടപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കുപ്പിയൊക്കെ തുളച്ചിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ മുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ ഇതെന്താ ഫുള്ള് ലീക്ക്, ഈ കുപ്പിയുടെ അടപ്പല്ല കേട്ടോ ഇത്, അതുകൊണ്ട് ഇത് ഫുള്ള് ലീക്ക്. ഇതുപോലെ ഞാനിങ്ങനെ മുകളിലും ഇലയുടെ അടിയിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. എൻ്റെ ഒരു വിശ്വാസം കൂട്ടുകാരെ ഇത് കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ ചെടികളുടെ മുരടിപ്പ്, ബാൽസ്യത്തിൻ്റെ മുരടിപ്പ് പോയത് എന്ന് തന്നെയാണ് കേട്ടോ. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും കൂടെ ഒന്നുകൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എന്തായാലും ഒരു 5 ദിവസം മുമ്പാണ് നമ്മൾ കൊടുത്തത്. അതിനു മുമ്പ് 3-4 ഇത് കൊടുത്തു. ഇപ്പം ഇപ്പോൾ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ഇപ്പം ഇത് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ 5 ദിവസം ആയിട്ടുണ്ട് ഏകദേശം. എന്നാ കൊടുത്തതെന്നൊന്നും ഓർക്കുന്നില്ല കേട്ടോ സത്യത്തിൽ. 5 ദിവസം മുമ്പ് എന്തായാലും ആയിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കല്ല കേട്ടോ. ഒരു വെള്ളിയാഴ്ചയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് കൊടുത്തത്, ഈ വ്യാഴാഴ്ചയാണ്. സത്യത്തിൽ മറന്നുപോയി, എന്താ ചെയ്തൊക്കെ എഴുതി വയ്ക്കും ഓർത്തിരിക്കുക ചെയ്യേണ്ടതാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇനി ഒരു കുറച്ച് ദിവസത്തെ കഴിയുമ്പോൾ പറയാമല്ലോ ഈ ഇലകൾ നല്ല രീതിയിൽ കരുത്തിലാണ് വരുന്നതെങ്കിൽ ഉറപ്പാണ് ഇതുകൊണ്ട് ഇത് മാത്രം മതി നമ്മുടെ ചെടികൾക്ക് മുരടിപ്പ് പോകാൻ വേണ്ടിയിട്ട്. ചില പെറ്റൂണിയ പ്ലാന്റിനൊക്കെ മുരടിപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഇത് കൊടുത്തിട്ട് ഈ ഒരു ട്രിപ്പും കൂടെ നമ്മൾ ബാൽസ്യത്തിന് കൊടുത്തിട്ട് ബാക്കി മുരടിപ്പുള്ള പ്ലാന്റുകളും കൂടി റെഡിയായി കിട്ടുവാണ് എങ്കിൽ നമ്മൾ പെറ്റൂണിയയ്ക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് മാറ്റമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ആരും കൊടുത്തു നോക്കുക എന്ന് പറയണില്ല കേട്ടോ. ഞാനൊരു 5 ദിവസത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പറയാം. അപ്പോൾ
ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു 5 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇതിൻ്റെ തന്നെയാണോ മാണിക്കിൻ്റെ ആണോ എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഒന്നുകൂടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ആണെങ്കിൽ എന്തായാലും ഇതോടുകൂടി ബാക്കി മുരടിപ്പ് നിൽക്കുന്നതിൻ്റെയും മുരടിപ്പുകൾ മാറിയിട്ട് ഇനിയുള്ളത് കാശിത്തുമ്പയ്ക്കാണ് കേട്ടോ മുരടിപ്പുള്ളത്. കാശിത്തുമ്പയുടെയും കൂടെ മുരടിപ്പ് മാറിയിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണ്. അപ്പോൾ ഇനി മുരടിപ്പിനെ നമുക്ക് ഇനി ഭയക്കണ്ട എന്ന് നമുക്ക് എന്തായാലും അതോടുകൂടി ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാൻ ആരും മറന്നു പോകല്ലേ കേട്ടോ. ഇതിന് മുമ്പ് ഈ പ്ലാന്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവേ.